നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ടാണ്. ഞാനിപ്പോൾ പഞ്ചാബിൽ ചണ്ഡീഗഡിലാണുള്ളത്. ഇപ്പോൾ ഇതാ ഇപ്പോൾ രാത്രി 11:30 സമയം. 11:30 ഞാനിപ്പം ഇവിടെ എത്തിയത്. അപ്പം നാളെ നമുക്ക് കറങ്ങാനൊക്കെ പോവാം. പക്ഷേ ആദ്യം തന്നെ ഞാൻ എൻ്റെ റൂം ടൂർ ഒന്ന് കാണിച്ചു തരാം. ഡോറ് തുറന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് വാഷ്റൂമാണ് കേട്ടോ. വാഷ്റൂമും പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഷെൽഫ് ഉണ്ട് ബാഗ് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് റൂംസ് ഞാൻ പറഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് റൂമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും നല്ലൊരു ഒരു ഇത് ശരിക്കും 4-star ഹോട്ടലാണ്. പക്ഷേ ഒരു 5-star എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൽ. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. വാഷ്റൂം നോക്ക്, വെറ്റ് ഡ്രൈ, നല്ലൊരു ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സി ഹെയർ ഡ്രയോ, നല്ല മിറർ. ഈ മിററിൽ നോക്കിയാൽ നമുക്ക് നമ്മൾ തന്നെ കണ്ടുപിടിക്കാം. അപ്പം ഫസ്റ്റ് തന്നെ ഈ റൂം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റൂമിൻ്റെ ഡോർ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഇതുപോലൊരു ഡ്രസ്സിങ് ഏരിയയും പിന്നെ വാഷ്റൂമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ റൂമിലേക്ക് മീൻസ് ബെഡ് കാണുന്നത് കണ്ടോ. അതിനോട് ചേർന്ന് ഒരു ടേബിളുണ്ട്, പിന്നെ കോഫി മേക്കർ, കുഞ്ഞ് ഫ്രിഡ്ജ്, ചെറിയൊരു ഫ്രിഡ്ജുണ്ട്. പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ദിവാൻ. അത് കഴിഞ്ഞൊരു ഓഫീസ് വർക്കൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ടേബിൾ ആൻഡ് ചെയറുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്. ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് കണ്ടോ. ഇതൊരു നല്ല ഒരു പരിപാടി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രേ കാലമൊക്കെ താമസിച്ചിട്ട്. അതിൻ്റെ അപ്പുറത്തുള്ള ഈ ഒരു ഗ്ലാസ് വാഷ്റൂമിൻ്റെ ഇതാണ് കേട്ടോ, വാഷ്റൂമിൻ്റെ ഒരു ഗ്ലാസ്സാണ്. പിന്നെ ഇവിടെ ചെറിയ കണ്ടോ ഒരു സൈഡ് ടേബിൾ ഉണ്ട്, നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് പോകുന്നു വേണ്ട. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. ബെഡിലിരുന്ന് നമുക്ക് നേരെ TV കാണാം. അപ്പം നല്ല റൂം കേട്ടോ, നല്ല ക്ലീൻ. ഇത് നിങ്ങൾ കാർപ്പറ്റ് നോക്കി നോക്ക്, കാർപ്പറ്റ് ഞാൻ കാണിച്ചു തരാം. നോക്ക് താഴെയുള്ള കാർപ്പറ്റ്, അതുകൊണ്ട് എപ്പോഴും നല്ല നീറ്റ് ആയിരിക്കും, ക്ലീൻ ആയിരിക്കും കേട്ടോ. വാഷ്റൂമിൽ മാത്രം കുറച്ച് പിന്നെ റഫായിട്ടുള്ളൊരു ടൈലാണ് യൂസ് ചെയ്തത്. എന്തുകൊണ്ട് നല്ലൊരു റൂം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫോട്ടോസൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടിരുന്നാൽ പോലും ചില ഹോട്ടലിൽ നമ്മൾ പോയാൽ നമ്മൾ പ്രതീക്ഷിച്ച അത്ര നിലവാരം ഉണ്ടാവില്ല. പക്ഷെ ഇത് സൂപ്പർ കേട്ടോ, ബെഡൊക്കെ അടിപൊളി. വാ, നല്ല ഇതങ്ങനെ ജമ്പാവുന്നുണ്ട്, നല്ല അടിപൊളി ബെഡ്. അപ്പോൾ ഇന്ന് എന്തായാലും ഭയങ്കരമായിട്ട് ടയേർഡായി, യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റായി ഫ്ലൈറ്റ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ നമുക്ക് ചണ്ഡീഗഡ് മൊത്തം ഒന്ന് കറങ്ങാം. അപ്പം ഞാനിപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രഷായി, ഇനി ഒന്ന് സുഖമായിട്ട് ഉറങ്ങണം. ഭയങ്കരമായിട്ട് ക്ഷീണമായി. അപ്പം നന്നായിട്ടൊക്കെ ഒന്ന് മുഖമൊക്കെ കഴുകി വന്നു, ഫുഡ് കഴിച്ചു, ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് നാളെ എല്ലായിടത്തും ഒന്ന് കറങ്ങാൻ പോവാം. 2 days ഒരു ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തത്. വീക്കെൻഡിൽ ഈ ഒരു വീക്കെൻഡ് എന്തായാലും ചണ്ഡീഗഡ് ഒന്ന് എത്രത്തോളം ചണ്ഡീഗഡ് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്നുള്ള ഒരു രീതിയിലാണ് വന്നത്. അപ്പം നാളെ നമുക്ക് എന്തായാലും ഫസ്റ്റ് എവിടെയാണ് പോകേണ്ടതെന്ന് നാളെ പറയാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.